ഹലോ ഗൈസ്, ഒരുപാട് നാളായി പറശ്ശിനി പോണെന്ന് വിചാരിച്ചത്. ഇന്നാണ് അത് സാധിച്ചത്. മുത്തപ്പനെ തമ്പച്ചി ഒക്കെ ആണ് ജിത്തുവിന്റെ അമ്മയും പെങ്ങളും. നമ്മൾ നാലാളാണ് പറശ്ശിനിലേക്ക് പോയത്. അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. പിള്ളേർക്ക് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, അവരെ മുഖത്ത് തന്നെ കാണുന്നുണ്ട് ഭയങ്കരമായിട്ട് സന്തോഷം. വഴിയിലൊരു പെട്രോൾ പമ്പിൽ നിർത്തി എണ്ണയടിച്ച് നമ്മൾ അങ്ങനെ യാത്ര തുടർന്നു. അയ്യന്നൂർ പെരുമ്പയിലെത്തി, കുപ്പം പാലത്തെത്തി, അങ്ങനെ നമ്മൾ തളിപ്പറമ്പും എത്തി. കുറേ ദൂരമുണ്ടല്ലേ, രണ്ടാളും നല്ല ഉറക്കായി. അങ്ങനെ നമ്മൾ ധർമ്മശാലയിൽ എത്തിക്കഴിഞ്ഞു. കുറച്ചിങ്ങോട്ട് എത്തിയപ്പോഴാണ് സ്നേക്ക് വർക്ക് കണ്ടത്. സ്നേക്ക് വർക്കും കഴിഞ്ഞ് വിസ്മയം കഴിഞ്ഞ് നമ്മളങ്ങനെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അടുത്തെത്തി. ഇവൻ പിന്നെ ചന്ത കണ്ടതിൻ്റെ ആവേശം തോന്നും. ഒരേ ചന്തയിൽ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഞായറാഴ്ച പോയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിന് മുത്തപ്പൻ്റെ അടുത്ത്. അങ്ങനെ നമ്മ ഉള്ളിലേക്ക് കയറി, ചെരുപ്പ് ഊരി വെച്ച് കാല് കഴുകി നടയിലേക്ക് കയറി. പുറത്തും നല്ല ആൾക്കാരുണ്ടായിന്, അതുപോലെ തന്നെ ഉള്ളിലും നല്ല ആൾക്കാരുണ്ടായിന്. എൻ്റെ കയ്യിൽ കുഞ്ഞുണ്ടായത് കൊണ്ട് തന്നെ ക്യൂ നിൽക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ വേഗം തൊഴുത് നമ്മളങ്ങനെ കുറച്ച് സമയം അവിടെ ഇരുന്നു. പിന്നെ നമ്മൾ നടയിൽ നിന്ന് പുറത്ത് കിഞ്ഞ് പ്രസാദം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ ചായയും പ്രസാദവും കഴിച്ചതിന് ശേഷം കുറച്ച് സമയം നമ്മൾ അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ എല്ലാം എടുത്തതിന് ശേഷം വീട്ടിലേക്ക് മടങ്ങാൻ വേണ്ടി ചന്തയിലൂടെയല്ലേ പോകേണ്ടത്. അപ്പം ചന്തയിലെല്ലാം ഒന്ന് കയറി. എൻ്റെ ദൈവമേ, പണ്ടെല്ലാം ഞാൻ പറശ്ശിനി പോയാൽ ആദ്യം ചന്തയിൽ കയറി വാങ്ങുന്നത് ചിരട്ട മോതിരാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ചിരട്ട മോതിരം കയ്യിലിട്ട് നടക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം പിന്നെ അതിനോടൊന്നും വില താല്പര്യമില്ല. ഇഷ്ടംപോലെ കമ്മലുണ്ടായിരുന്നു, ഞാനൊരു കമ്മൽ വാങ്ങിനി. കാശി ഒരു വണ്ടി വാങ്ങി, കുഞ്ഞിക്ക് പങ്ങൾ ഒരു കളിപ്പാട്ടം വാങ്ങിക്കൊടുത്തു. പക്ഷേ ഓനെന്ത് ചെയ്ത്, കാണുന്ന ചന്തയിൽ മൊത്തം കയറിയിട്ട് ഓരോന്നോരോ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോകാൻ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ട്രാഫിക് ബ്ലോക്കായി. ട്രാഫിക് ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു ഹോട്ടലിൽ കയറി നമ്മൾ കഞ്ഞിയും ചമ്മന്തിയും പപ്പടവും അച്ചാറും കൂട്ടി കഴിച്ച് വീട്ടിലെത്തി. ഹെൽത്തി പോയിട്ട് വരുമ്പോൾ നമ്മൾ സ്നേക്ക് പാർക്കിൽ കയറിന്. അതിൻ്റെ വീട് നാളെ ഇടുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. ആ ടാറ്റാ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക.